മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള വിവാദ പരാമർശങ്ങൾ ആളിക്കത്തിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വോട്ടുകൾ അട്ടിമറിച്ച് കോൺഗ്രസിന് ഭരണത്തിന് വരാനുള്ള അവരുടെ ഒരു തന്ത്രമായി നമുക്ക് കണക്കുകൂട്ടാൻ സാധിക്കുമോ? വരൂ, നമുക്ക് ഈ പൊതുജനങ്ങളുടെ അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയാണ് അത് തോന്നുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കാണല്ലോ ഇവിടെ മറ്റേ ഗോൾഡ് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി. അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ എന്തായി? അതുപോലെ ഒരു അലിഗേഷനായിട്ടാണ് തോന്നുന്നത്. അവർ അയാളുടെ മകളും പിന്നെ മറ്റേ കമ്പനിയായിട്ടുണ്ടായ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ആ പേയ്മെൻ്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പിന്നെ അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു. വ്യക്തി എന്നല്ല, അത് അവരൊരു സ്ഥാപനം നടത്തുന്നു. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് മറ്റേ ഈ സി എം ആർ എൽ എന്ന് പറഞ്ഞ കമ്പനിയുമായി ഒരു കരാർ വെച്ചു. ഐ ടി ബേസ്ഡ് ബിസിനസ്സാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പേയ്മെൻറ്റ് കൊടുത്തു. അത് ബാങ്ക് വഴിയാണ് ട്രാൻസാക്ഷൻ. അതിൻ്റെ ഇൻകം ടാക്സൊക്കെ അവർ അടച്ചിട്ടുണ്ട്. പിന്നെ ഈ അനാവശ്യം രാഷ്ട്രീയമായി ഇവിടെ എന്ത് പ്രശ്നം വന്നാലും അവസാനം അതിനെ രാഷ്ട്രീയമായി ഡൈവേർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് അതിനകത്തുള്ളത്. അതുതന്നെയാണ് ഈ കാര്യത്തിലൊന്നാണ് എനിക്ക് അത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. അല്ലാതെ അതിനകത്ത് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും അവസാനം അത് രാഷ്ട്രീയമായി ചിത്രീകരിക്കപ്പെടും. അത്ര തന്നെ ഈ കാര്യത്തിലുള്ളതാണ് എനിക്ക് തോന്നുന്നു. അട്ടിമറി എന്ന് പറയാൻ പറ്റൂല, പക്ഷേ കുറേയൊക്കെ അഴിമതി നടക്കുന്നു, അതിൻ്റെ തെളിവുകളാണ്. ഇതൊക്കെ വെറും ചുമ്മാല്ലേ? എന്തെല്ലാം വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കണം അങ്ങേരെ പേരല്ലേ? അങ്ങേരെ പോലെ സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രി ഈ കാലത്തുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ പറയണ, അങ്ങേരെ എന്തെല്ലാം ഗോപ്രായങ്ങൾ ഇവിടെ കാണിച്ച്, ഇതാ ഒന്നര വർഷത്തെ പെൻഷൻ പാവങ്ങൾക്ക് ഈ വാർദ്ധക്യകാല പെൻഷൻ മുടങ്ങിക്കിടന്ന് അത് ഇപ്പം തിരിച്ചു കൊടുത്ത്, ഇങ്ങേരെ കാലത്ത് എല്ലാം തീർത്തു കൊടുത്ത്, ഇനി 2 മാസത്തെ പൈസ ഏറ്റവുമുണ്ട്. പിന്നെ അതുമായിട്ട് ഈ പാവപ്പെട്ട എന്നെപ്പോലെയുള്ള ഈ ഏജൻറ്റന്മാർക്ക് കൊടുക്കാനുള്ള 6 മാസത്തെ പൈസ ഇങ്ങനെ കട്ട് ചെയ്ത് അത് ഈ സർക്കാർ വന്നപ്പോൾ കൊടുത്ത്. ഇതൊക്കെ ഇലക്ഷനുണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയം. പിന്നെ അത് പിന്നെ കൂടുതലും ജനങ്ങൾ വിശ്വസിക്കില്ല, സാധാരണക്കാരൊന്നും വിശ്വസിക്കില്ല, ബുദ്ധിയുള്ളവരും. പിന്നെ രാഷ്ട്രീയമായിട്ട് അഗാധമായിട്ട് ചിന്തിക്കുന്നവർ മാത്രം ഇതൊരു വിഷയമായിട്ട് ചിന്തിക്കേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും അപവാദങ്ങൾ പറയണ്ടേ? ഇവർക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടേ? പ്രതിപക്ഷത്തിന് ചുമ്മാ ഒന്നും പറയൂലല്ലോ. വീട്ടിലിരിക്കുന്ന ഇവരെ പറ്റി ചുമ്മാ പറയുന്ന, അപ്പം എന്തെങ്കിലും പ്രശ്നം ഇല്ലാതെ പറയുമില്ല. അപ്പം എന്തെങ്കിലും പ്രശ്നം അതിലുണ്ട്. അങ്ങനെ കാണണമെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി പറയില്ല, പ്രസ്ഥാനത്തെ പറ്റിയേ പറയുള്ളൂ. ഇത് വ്യക്തിയെ എടുത്തു പറയുന്നു. അപ്പോൾ അവർക്ക് എന്തോ തെളിവ് ഉണ്ട് അവരുടെ കയ്യിൽ. ഒരു കോടതിയിൽ പോയാലും അവർക്കത് ഹാജരാക്കാൻ കഴിയും. അതുകൊണ്ടായിരിക്കും അവർ പറയുന്നു. അല്ല തീർത്ത് പറയാൻ പറ്റില്ല, എല്ലാം ചുമ്മാ ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം മനോരമ കോൺഗ്രസ് സപ്പോർട്ടാണ്, അത് വേറെ കാര്യം. വോട്ട് അട്ടിമറിക്കാൻ തന്നെ തന്ത്രം തന്ത്രം തന്നെയാണത്. ഇത് വീണ ജോർജിൻ്റെ കാര്യങ്ങൾ എന്തും പറയാൻ പറയാനല്ലോ. ഇപ്പോൾ പറയണ അത്രയും ഉമ്മൻചാണ്ടിയെ പറ്റിയാണ് പറയേണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ഇപ്പോൾ ചികിത്സയ്ക്ക് പോയതിന് അതിന് തടസ്സം ഉണ്ടാക്കി വെച്ചാണ് സർക്കാർ സർക്കാർ എന്താ ചെയ്തെന്നാണ് പറയണത്. അപ്പോൾ സർക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതിന് ഒരു വിവാദമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാ ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മനിൽ ഇപ്പം നിൽക്കുന്നത്. അത് നല്ലൊരു വ്യക്തിയല്ലേ? ഇവര് രണ്ടുപേരും കണക്കാണ്, രണ്ടെന്നല്ല 3 പാർട്ടിക്കാരും കണക്കാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഇവരെന്താണ് ചെയ്യുന്നത്? ഓരോ ആശുപത്രി ചെന്ന് നോക്കണം. നമ്മൾ മരുന്നിന് വേണ്ടി എത്രയോ മണിക്കൂർ ക്യൂ നിൽക്കണം. അവിടെ ക്യൂ നിന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ മരുന്നില്ല. അവർ തരുന്ന റാൻഡാക്കോ അല്ലെങ്കിൽ പാരസെറ്റമോളോ തന്നിട്ട് പറയും ബാക്കിയെല്ലാം പുറത്തുനിന്ന് എടുക്കാം. ഇതാണിപ്പോൾ നടക്കുന്നത്. അത് ആ സർക്കാർ ഭരിച്ചാൽ ഇതൊക്കെ തന്നെ. ജില്ലാശുപത്രിയിലും മെഡിക്കൽ കോളേജിലും അകത്തുള്ള ഫാർമസികളിൽ പോയി നമ്മൾ നോക്കണം. ഓരോ സാധാരണക്കാരനും കിടന്ന് കഷ്ടപ്പെടുന്നു. ഇവരിതൊന്നും സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അത് ദോഷം ചെയ്യും. ഇതൊക്കെ മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ പേപ്പർ വിരിച്ച് ഫുട്പാത്തിൽ കിടന്നവരാണ്. ഇപ്പോൾ 40 പോലീസുകാരുടെ മധ്യത്തിലാണ് അയാളെ നീങ്ങുന്നത്. ഇന്ന് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി, ഇത് അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞാൽ അതും ഒരു കാരണം തന്നെ. വോട്ട് മറിക്കാനുള്ള ഒരു ഇതായിരിക്കാം. പിന്നെ ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പൊതുജനങ്ങൾക്ക് വലുതായിട്ടൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ഈ മാസപ്പടി എന്ന് പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ കൂടെ അടുത്തിരിക്കുന്നതുകൊണ്ട് എന്ത് വേണമെങ്കിലും അവർക്കാവാം. എന്ത് വേണമെങ്കിലും പറഞ്ഞ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അതെ അതെ, വീട്ടിലിരിക്കുന്നവരെ പറ്റി പറയേണ്ട കാര്യമില്ല. എങ്കിലും ഒരു ഇലക്ഷൻ അടുത്തിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം പറയുന്നു?
ഇതാ ഇന്നത്തെ പത്രത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി വിശുദ്ധ പദവി കൊടുക്കുന്നതിനെ പറ്റിയും ഉമ്മൻചാണ്ടിക്ക് മറ്റെന്താ ആശുപത്രി ചെലവ് ചെയ്തതിനെ പറ്റിയും സർക്കാരാണ് ചെയ്തത് അവർ ആയുധം ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ പത്രത്തിൽ. അതൊക്കെ ആവശ്യമില്ലാത്തതല്ലേ? അതുപോലെ ആയിരിക്കും അവരിങ്ങനെ പറയുന്നത്. ഇത് രാഷ്ട്രീയം കഴിയും, ഇത് ഇലക്ഷൻ കഴിയുമ്പോൾ ഇതെല്ലാം പോവും. ഇത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാരണം വരും, ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലും കാരണങ്ങൾ വരും, അപ്പോഴത് മാറും. അല്ല ഇതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് പൊതുജനങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയൊന്നും എനിക്ക് ചിന്തയില്ല. ഇതിലെന്തോ സത്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പുള്ളിയെ പണ്ടും ഇങ്ങനെയൊക്കെ പലതിലും ആദായങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ലാവ്ലിൻ കേസിനെ പറ്റിയൊക്കെ നല്ലോണം അറിയാമെന്ന് പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഇതൊക്കെ ഈ സമയത്തതൊക്കെ നടത്തുന്നതിന് വേണ്ടി പുള്ളിയും ശ്രമിക്കുന്നുണ്ട്. അല്ല, മക്കളുടെ പേരിൽ ഇത്രയും ഒരു സമ്പത്തി, ഒരു പവർ ഉപയോഗിച്ചല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്? ഒന്നും ചെയ്യാതെ രൂപ വന്നുകൊണ്ടിരിക്കുകയല്ലേ ലക്ഷക്കണക്കിന് ഒരാളെ അക്കൗണ്ടിൽ, എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതിനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എന്താ ന്യായം? എനിക്കതിലൊന്നും ഇത് സത്യമുണ്ട്. ഇത് അവരാരും ഇടപെട്ടാൽ ഇങ്ങനെയൊന്നും വരില്ലല്ലോ, ഇവർ തമ്മിൽ സമ്മതിച്ചിട്ടുമുണ്ടല്ലോ. അതുകൊണ്ട് മിക്കവാറും നല്ല സത്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.